അനുഗ്രഹീതമായ തീമിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലുള്ള പ്രബന്ധങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ വിഷയങ്ങളെ ഇനിയും ഒന്നുകൂടെ ഒന്ന് തൊടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, ഇതുവരെ കേട്ട വാക്കുകളിൽ നിന്ന് ലോക ചരിത്രത്തിൽ ക്രൈസ്തവ ചിന്താഗതികളെ അപ്പാടെ മാറ്റിമറിച്ച ഒരു വെളിപ്പാടാണ് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ളത്. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ മൂന്ന് ഇടങ്ങളിലായി പടർന്നു കിടക്കുന്ന ഒരു പ്രമേയം. ഈ വാക്ക് ആദ്യം പറഞ്ഞത് നമുക്കറിയാം, ഇവിടെ കർത്താവിദാസൻ നമ്മുടെ സ്റ്റേറ്റ് ഓവർസിയർ ആദ്യത്തെ ദിവസം തന്നെ അത് പറഞ്ഞു. ഹബക്കൂക്കാണ് ഇതിനെ ആദ്യം ഒന്ന് പറഞ്ഞത്. ഹബക്കൂക്ക് പറഞ്ഞപ്പോ എന്റെ നീതിമാൻ എന്ന് പറഞ്ഞില്ല, നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് പഴയ നിയമത്തിൽ നിന്നുകൊണ്ട് പുതിയ നിയമത്തിന്റെ വെളിപ്പാട് പറഞ്ഞ ഒരു മനുഷ്യനാണ് ഹബക്കൂക്ക്. കാരണം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളത് പുതിയ നിയമത്തിന്റെ വെളിപ്പാട്. പഴയ നിയമത്തിൽ നിന്നിട്ട് പുതിയ നിയമത്തിന്റെ വെളിപ്പാട് പറഞ്ഞു. ഇത് ഹബക്കൂക്ക് മാത്രമല്ല, മറ്റു പലരും പഴയ നിയമത്തിൽ നിന്നിട്ട് പുതിയ നിയമത്തിന്റെ വെളിപ്പാട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ അവർ ആരാഞ്ഞു അന്വേഷിച്ചു. അവർ ആരാഞ്ഞു നോക്കി, അവർ അന്വേഷിച്ചു നോക്കി, അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് അവർക്ക് അത് വെളിപ്പെടുത്തി. അതിൽ അഗ്രഗണ്യനായിരുന്നു യെശയ്യാവ്, പിന്നെ മീഖ, ഹബക്കൂക്ക്, ദാവീദ്, അങ്ങനെ തുടങ്ങി ഒട്ടനവധി പ്രവാചകന്മാരെ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. അതിൽ ഹബക്കൂക്ക് പറഞ്ഞു, നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. വാസ്തവത്തിൽ പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തേണ്ട വെളിപ്പാട് പഴയ നിയമത്തിൽ ഹബക്കൂക്കിന്റെ മുൻപിൽ ദൈവം തുറന്നു വെക്കാനുള്ള കാരണം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഹബക്കൂക്കിന്റെ പ്രവചനം രണ്ടാം അധ്യായം ഒന്നാം വാക്യമാണ് എന്റെ ശ്രദ്ധയിൽ വന്നത്. അവിടെ അദ്ദേഹം പറയുന്നത്, ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യുമെന്നും എന്റെ ആവലാതി സംബന്ധിച്ച് എന്ത് ഉത്തരം പറയേണ്ടു എന്ന് കാണേണ്ടതിനും ഞാൻ ദൃഷ്ടി വെക്കും. അപ്പം ആവലാതിയുമായി ദൈവസന്നിധിയിൽ ചെന്നിരുന്ന ഒരു മനുഷ്യന്റെ മുൻപിൽ പുതിയ നിയമത്തിൽ പറയേണ്ട വെളിപ്പാട് അവിടെ വെച്ച് ദൈവം പറയുകയാണ്. അങ്ങനെ പുതിയ നിയമത്തിൽ കാണേണ്ട മഹത്വ ദർശനം പഴയ നിയമത്തിൽ കണ്ട മനുഷ്യനാണ് ദാനിയേൽ. ഇവിടെ ഹബക്കൂക്കിന്റെ മുൻപിൽ ആ വെളിപ്പാട് സ്വർഗം തുറന്നു വെക്കുകയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഹബക്കൂക്ക് അന്വേഷിക്കുന്നത്. ഒന്ന്, അവൻ എന്നോട് എന്ത് അരുളി ചെയ്യും. രണ്ട്, എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്ത് ഉത്തരം പറയും. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഈ ഹബക്കൂക്ക് എന്ന് പറയുന്ന മനുഷ്യന് ആവലാതി ഉണ്ടാകാനുള്ള കാരണം എന്താ? ഞാൻ ഹബക്കൂക്കിന്റെ പ്രവചനത്തെ പഠിച്ചപ്പോൾ 10 കൂട്ടം കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കണം. അതിനെ രണ്ടായിട്ട് നമ്മൾ തരംതിരിക്കണം. ഒന്ന്, അവരുടെ ആത്മീയ അധപ്പതനം. രണ്ട്, അവരുടെ ഭൗതിക സാഹചര്യങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ. ഈ ആത്മീയ അധപ്പതനമാണ് ഒന്നാം അധ്യായം 3-ാമത്തെ വാക്യത്തിലും 4-ാമത്തെ വാക്യത്തിലും കാണുന്നത്. 10 കൂട്ടം കാര്യങ്ങളുണ്ട്, എണ്ണിക്കൂട്ടിക്കോ. 1, നീതികേട്. 2, പീഡനം. 3, കവർച്ച. 4, സാഹസം. 5, കലഹം. 6, ശണ്ഡ. 7, ന്യായപ്രമാണമായഞ്ഞിരിക്കുന്നു. അതൊക്കെ വ്യാഖ്യാനിച്ചു പോകേണ്ടതാ, സമയമില്ല. 8, ന്യായം വെളിപ്പെട്ട് വരുന്നില്ല. 9, ദുഷ്ട നീതിമാനെ വളഞ്ഞിരിക്കുന്നു. 10, ന്യായം വക്രതയായി വെളിപ്പെട്ട് വരുന്നു. ഇത് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഒരാവലാതിയാണ്. രണ്ടാമത്തെ ആവലാതിയാണ് ഹബക്കൂക്ക് 1:6 പറയുന്ന ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയരയുടെ വേഗം എന്നുള്ള പുറപ്പാട്. ഈ രണ്ട് ആവലാതികളുമായി ദൈവസന്നിധിയിൽ ചെന്നിരുന്നവന്റെ മുൻപിൽ കർത്താവ് പറയുകയാണ്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ, ശബ്ദമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ എല്ലാ ഇടപാടുകളും എല്ലാ കാലത്തും നടന്നിട്ടുള്ളത് നീതിമാന്മാരുമായിട്ടാണ്. ഞാൻ ആ വിഷയത്തെ ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ കാണുകയുണ്ടായി. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആകാരമെടുക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അടുത്തത് കാണുന്നത്, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ഞാൻ ഒരു നാളും സമ്മതിക്കുകയില്ല. അടുത്തത്, നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും. അടുത്തത്, നീതിമാൻ യഹോവയിൽ ആനന്ദിക്കും. അടുത്തത്, നീതിമാൻ പന പോലെ തഴയ്ക്കും. നീതിമാൻ കുലുങ്ങിപ്പോകുകയില്ല. നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവൻ എഴുന്നേൽക്കും. ഏറ്റവും ഒടുവിൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നീതിമാനെ കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. തേജസ്കരണത്തിന്റെ പ്രതീക്ഷ നീതിമാനാണ്. സ്തോത്രം. പുനരുത്ഥാനത്തിന്റെ പ്രതീക്ഷ നീതിമാനാണ്. അപ്പം അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങി പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള ചിന്ത അതിന്റെ
ഉച്ചസ്ഥായിലേക്ക് എത്തുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ആവലാതികൾ പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ആവലാതികൾ സംഭവിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നേരെ മുളക്കടയിലേക്ക് വരികയല്ല, ആവലാതികൾ വരുമ്പോൾ നാം ചെയ്യേണ്ടത്, അതൊരാവശ്യമാണ്, ഞാൻ അതിന്റെ മറുവശം അറിയുന്നത്, ആവലാതികൾ വരുമ്പോൾ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, സ്തോത്രം, കർത്താവിനോട് ചോദിക്കുക. ഇവിടെ ഹബക്കൂക്ക് എന്ന് പറയുന്ന പ്രവാചകന് ദൈവത്തിന് ഇഷ്ടപ്പെടാനുള്ള കാരണം അതാണ്. ആവലാദികളുമായി അവൻ കർത്താവിന്റെ മുൻപിലേക്ക് ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ ദൂത് പറയാം, നമ്മുടെ ഏത് ആവലാദിക്കുമുള്ള മറുപടി കർത്താവിന്റെ സന്നിധാനത്തിലുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഞാൻ ചിന്തിക്കുകയാണ്, ഇത്രയധികം പ്രശ്നങ്ങളിലൂടെ ഈ ലോകം പോയ, നാം പോയ മറ്റൊരു കാലം ഉണ്ടായിട്ടില്ല. എന്റെ ചിന്തയിൽ ഞാൻ പറയുക, ഏറ്റവും അധികം ആവലാദികൾ ഉണ്ടായ ഒരു കാലമാണ് ഈ കാലം. പക്ഷേ ഇന്ന് രാത്രി ആവലാദികളുമായി ഹബക്കൂക്കിനെ പോലെ ദൈവസാന്നിധ്യത്തിനകത്തേക്ക് കയറി ചെല്ലാനുള്ള നിയോഗം ഈ രാത്രി നമ്മുടെ അകത്ത് കത്തുന്നുണ്ടെങ്കിൽ അതിനുള്ള കൃത്യതയേറിയ മറുപടി ഈ രാത്രി നമുക്കായി പുറപ്പെടാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പൊ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇവിടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആരാണ് നീതിമാൻ? ജനനം കൊണ്ട് ആരെങ്കിലും നീതിമാനാകുമോ? ആരും ആകില്ല. ഒരു ട്രഡീഷണൽ സാൽവേഷനില്ല, ഒരു നാഷണൽ സാൽവേഷനും ഇല്ല, സാൽവേഷൻ പേഴ്സണലാണ്. അതുപോലെ തന്നെ നീതീകരണം ട്രഡീഷണൽ ആയിട്ട് കിട്ടുന്നതല്ല, ജനനം കൊണ്ട് ആരും നീതിമാനാകുന്നില്ല. എന്റെ ബഹുമാന്യ സുഹൃത്ത് ജെയ്സ് പാസ്റ്റർ അതൊന്ന് പറയുകയുണ്ടായി, ഒന്ന് തൊട്ടുപോയി. സ്തോത്രം, ജനനം കൊണ്ട് ആരും നീതിമാന്മാരാകുന്നില്ല. നീതിമാനൊരുവനാകുന്നെങ്കിൽ അത് വിശ്വാസത്താൽ മാത്രമാണ്. റോമലേഖനം 3:21 റോമലേഖനം 3:24 25 ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരുവൻ നീതിമാനാകുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്നത് ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ സൗജന്യമായി നീതീകരിക്കപ്പെടുകയാണ്. എന്താണ് ക്രിസ്തുയേശുവിലെ വിശ്വാസം? 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ മലമുകളിൽ പ്രായച്ചിത്തമായി മരിച്ച യേശു ക്രിസ്തുവിന്റെ പ്രായച്ചിത്ത ബലിയിലുള്ള ആ വിശ്വാസം, അവിടുത്തെ പ്രായച്ചിത്ത രക്തത്തിന്റെ പകർച്ചയാൽ ഒരുവൻ നീതിമാനാകുകയാണ്. അതിനെ ഒന്നുകൂടെ ഒന്ന് ഡിഫൈൻ ചെയ്താൽ, ക്രിസ്തുയേശുവിന്റെ പ്രായച്ചിത്ത മരണത്തിലുള്ള വിശ്വാസത്താൽ ദൈവം ഒരുവനെ കുറ്റക്കാരനല്ല എന്ന് പ്രഖ്യാപിക്കുന്നതും തനിക്ക് സ്വീകാര്യനായി കരുതി നീതിമാനായി കണക്കാക്കുന്നതുമായ ദൈവപ്രവർത്തിയെ വിളിക്കാൻ കഴിയുന്നവരാണ് നീതി എന്നുള്ളത്, നീതീകരണം എന്നുള്ളത്. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. റോമാലേഖനത്തിന്റെ 3 പ്രമേയങ്ങളാണ്: 1 നീതീകരണം, 2 വിശുദ്ധീകരണം, 3 തേജസ്കരണം എന്ന് പറയുന്നത്. നീതീകരണം എന്ന് പറയുന്നതാണ് ആരംഭം, വിശുദ്ധീകരണം തുടർച്ചയാണ്, തേജസ്കരണം അതിന്റെ ഒടുക്കമാണ്. നീതീകരണത്തിന്റെ ബലമാണ് വിശുദ്ധീകരണം, വിശുദ്ധീകരണത്തിന്റെ അന്തമാണ് തേജസ്കരണം എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെയാണ് ഒരുവൻ നീതിമാനാകുന്നത്, പ്രവർത്തിയാലല്ല, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നീതിമാൻ. ഈ നീതിമാനെ നോക്കി ദൈവം പറയുകയാണ്, അവൻ വിശ്വാസത്താൽ ജീവിക്കും. എനിക്കതിനകത്ത് ഇഷ്ടപ്പെട്ട പദം എന്നറിയാമോ? എന്റെ നീതിമാൻ എന്നുള്ളത്. ആമേൻ. ആരുടെ നീതിമാനാ? ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞു, ആരുടെ നീതിമാനാ? ദൈവം പറയുക, എന്റെ നീതിമാൻ. ഞാന് ആ പദത്തെ ഒന്ന് ശ്രദ്ധിച്ചപ്പോ, അയ്യോ, അത് എന്തൊരു ഭയങ്കരമായ പദമാ. ദൈവം നമ്മളെ നോക്കി പറയുക, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമ്മെ നോക്കി പറയുക, എന്റെ നീതിമാൻ. ഹബക്കൂക്കിൽ എന്റെ എന്നുള്ള പദമില്ല, റോമാലേഖനത്തിൽ എന്റെ എന്നുള്ള പദമില്ല, ഗലാത്തിലേഖനം 3:11 എന്റെ എന്നുള്ള പദമില്ല. പക്ഷെ എബ്രായലേഖനത്തിൽ വന്നപ്പോൾ പറഞ്ഞു, എന്റെ നീതിമാൻ. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയാം, നമ്മൾ ആരുടേതും അല്ലെങ്കിലും നമ്മൾ കർത്താവിൻ്റെത്. ആർക്കും വേണ്ടാത്തൊരു വ്യക്തിയാണ് നീ എങ്കിലും നീ കർത്താവിനുള്ളവനാ. കർത്താവിന് എന്റെ എന്ന് പറയാൻ ഒരു മടിയില്ല. ഒരാമേ പറഞ്ഞാട്ടെ. കർത്താവിന് എന്റെ എന്ന് പറയാൻ, നീതിമാനെ എന്റെ നീതിമാൻ എന്ന് പറയാൻ ഒരു മടിയില്ല. ഇനി അതിന്റെ പ്രത്യേകത എന്താണെന്നറിയണമെങ്കിൽ, ഈ കർത്താവ് സ്തോത്രം യോർദാന്റെ നദിയിൽ സ്നാനമേറ്റപ്പോ പിതാവായ ദൈവം പറഞ്ഞ പദം എന്താണെന്നറിയോ? ഇവൻ എന്റെ പ്രിയപുത്രൻ. അതേ പദമാ പറയുന്നത്, എന്റെ നീതിമാൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ എന്റെ എന്ന് പറയുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒരു ഫോൺ, എന്റെ പെൻ, എന്റെ കാറ്, എന്റെ വീട്, എന്റെ വസ്തു എന്നൊക്കെ പറയുമ്പോ അതിന് എന്തുമാത്രം വില കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളൊന്ന് എന്ത് ചോദിക്കുക? ദൈവം പറയുക, എന്റെ നീതിമാൻ.
ഹല്ലേലൂയ. പുത്രനെ കുറിച്ച് രണ്ട് പ്രാവശ്യം പറഞ്ഞു, എന്റെ, ഒന്ന് യോർദാന്റെ നദിയില എന്റെ, ഈവൻ എന്റെ പ്രിയ പുത്രൻ. സ്തോത്രം. മരുഭൂമലയിൽ രണ്ടാമത് പറഞ്ഞു എന്റെ പുത്രൻ. ഇനി ഇത് മാത്രമല്ല, മറ്റു പലയിടങ്ങളിലും എന്റെ എന്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഭയങ്കര പ്രാധാന്യതയുള്ള കോരസ്, എന്റെ ഇടയൻ ദാവീദ്, എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, എന്റെ ദാസനായ കാലേബോ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറഞ്ഞു കിടത്തെല്ലാം ഭയങ്കര ഇന്റിമസി കിടപ്പുണ്ട്. അതുപോലെയാ കർത്താ പറയുന്നത്, എന്റെ നീതിമാൻ. ഒരാമേൻ പറഞ്ഞാട്ടെ. എന്റെ നീതിമാൻ. ഇന്ന് രാത്രി ഞാൻ കർത്താവിൻ്റെതാണ് എന്ന് പറയാൻ എത്ര പേർക്ക് തൻ്റെ ഇടമുണ്ട്? ഓ, ശബ്ദം ഉയർത്തി, ശബ്ദം ഉയർത്തി, ആ കരങ്ങളൊന്ന് ഉയർത്തി. കർത്താവ് നമ്മളെ എന്റെ നീതിമാന്മാർ എന്ന് വിളിക്കുന്നതിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുമ്പോൾ ജെയ്സ് പാസ്റ്റർ അതിന്റെ തിയോളജിക്കൽ ലെവലിലുള്ള ചിന്തകളാണ് പറഞ്ഞത്. ഞാൻ ആ ഏരിയയിലേക്ക് അങ്ങ് പോകുന്നില്ല. ഐ മീൻ, എന്റെ മനസ്സിൽ ദൈവം തന്ന ചില ചിന്തകളാണ് പറയുന്നത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുമ്പോൾ അവർ ജീവിച്ച സാഹചര്യം ഒന്നും അവർക്ക് അനുകൂലമല്ലായിരുന്നു. വിശ്വാസത്താൽ ജീവിച്ച ആരെയും പരിശോധിച്ചു, അത് ചരിത്രത്തിലാകട്ടെ, അത് പുസ്തകത്തിലാകട്ടെ, അവരാരും ജീവിച്ച സാഹചര്യം അവർക്ക് അനുകൂലമല്ലായിരുന്നു. എബ്രായ ലേഖനം 11:15 വാക്യത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ പറയുന്നത്, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. സ്തോത്രം. വിശ്വാസത്താൽ ജീവിച്ചവർ വിട്ടുപോകുന്നതിലേക്ക് തിരിഞ്ഞു നോക്കിയായിരുന്നെങ്കിൽ അധികം പിന്മാറിപ്പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഇതൊരു സൈലന്റ് എക്സോഡസിന്റെ കാലമാണ്. സ്തോത്രം. ഒത്തിരി ആളുകൾ തിരിച്ചു പോകുന്നു, വീട്ടിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു കാലഘട്ടം. ഞാൻ നിങ്ങളോട് പറയാം, ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ വിട്ടുപോന്നതിനെ ഓർത്തുവെങ്കിൽ, അത് എന്തുവാകട്ടെ, അത് എബ്രായ പശ്ചാത്തലത്തിലാകട്ടെ, ഈ കാലഘട്ടത്തിലാകട്ടെ, വിട്ടുപോന്നതിനെ ഓർത്തുവെങ്കിൽ പിന്മാറിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നു. അവിടെ അത് കൃത്യമായി പറയുന്നു, വിശ്വാസത്തിൽ ജീവിച്ച ആരും വിട്ടുപോന്നതിനെ ഓർത്തില്ല. കാണാൻ മുന്നിലൊന്നും ഇല്ലായിരുന്നു, തിരിഞ്ഞു നോക്കിയാൽ കാണാൻ ഒത്തിരി ഉണ്ടായിരുന്നു. ഇസ്രയേലിയർക്ക് പറ്റിയതും അത് തന്നെയല്ലേ? അവരുടെ മുന്നിൽ കാണാൻ മരുഭൂമി ഉണ്ടായിരുന്നുള്ളൂ. കനാൻ കിട്ടുമെന്നുള്ള വാഗ്ദത്തമാണ്, കണ്ടിട്ടില്ല. നോക്കുമ്പോ കാണാൻ പറ്റുന്നതല്ല മരുഭൂമിയാണ്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോ അവിടുത്തെ ചുറ്റുള്ളിയുണ്ട്, അവിടുത്തെ കല്ലറയുണ്ട്, അവിടുത്തെ ഗോശന്റെ സമൃദ്ധിയുണ്ട്. അതുകൊണ്ട് തിരിച്ചു പോകാനുള്ള ഒരു പ്രേരണ. പക്ഷെ ഇവിടെ പറയുന്നു, വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി അവർ, സ്തോത്രം, വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ. ഞാൻ ഒരു കാര്യം പറയാം, ആ പുറപ്പാടിൽ വിട്ടുപോകുന്നതിനെ നോക്കിയ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരെല്ലാം മരുഭൂമിയിൽ വീണിട്ടുണ്ട്. ആമേൻ. വിട്ടുപോകുന്നതിനെ നോക്കിയവരെല്ലാം മരുഭൂമിയിൽ വീണു. ആരാ വീഴാത്തത്? എല്ലാവരും വീണില്ലേ? സ്തോത്രം. അങ്ങനെ തോന്നാത്ത രണ്ട് പേരേ ഉള്ളൂ. ഒരുത്തൻ കാലേബ്, വേറൊരുവൻ യോശുവ. ഞാൻ ഇന്ന് രാവിലെ സംഖ്യാപുസ്തകം വായിച്ചു വന്നപ്പോ, സ്തോത്രം, ഈ ദേശം ഉറ്റുനോക്കാൻ മോശ ആളിനെ തെരഞ്ഞെടുത്തപ്പം ദൈവം പ്രത്യേകിച്ച് പറഞ്ഞു, പ്രഭുക്കന്മാരെ വേണം വിടാൻ. കാരണം പ്രഭുക്കന്മാരുടെ മൈൻഡ് സെറ്റിംഗ് വേറെ ആയിരിക്കും. പക്ഷേ ഇവരുടെ മൈൻഡ് സെറ്റിംഗ് പ്രഭുക്കന്മാരുടേതായിരുന്നില്ല, ദാസന്മാരെക്കാൾ കഷ്ടമായിരുന്നു. കാലേബും യോശുവയും ഒഴികെ സകല പുള്ളികളും ജനത്തിന്റെ ഹൃദയത്തെ കലക്കി കളഞ്ഞപ്പോ രണ്ടുപേരും മാത്രം നേരെ നിന്നു വിശ്വാസത്താൽ. അവർ മാത്രമേ കനാൻ നാട് കണ്ടുള്ളൂ. മനസ്സിലാകുന്നവർ കരങ്ങൾ ഉയർത്തി വരെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവർ മാത്രമേ കനാൻ നാട് കണ്ടുള്ളൂ. അവിടെ ഞാൻ ഒരു വാക്കൂടെ ചേർത്ത് പറയുകയാണ്, ആചാര്യനായ അഹരോൻ പോയില്ല, പ്രവാചകിയായ മിരിയം പോയില്ല, ലീഡറായ മോശയും പോയില്ല. പക്ഷെ രണ്ടുപേര് പോയി. വിട്ടുപോകുന്നതിലേക്ക് തിരിഞ്ഞു നോക്കാത്ത മുൻപിലുള്ള ആ ആ ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച രണ്ടുപേരെ, അവരാണ് കാലേബ്, അതാണ് യോശുവ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ, ഞാൻ പറഞ്ഞത്, സ്തോത്രം, അവർക്ക് ജീവിക്കാൻ വാസ്തവത്തിൽ സാഹചര്യം ഉണ്ടായിരുന്നില്ല. മുൻപിൽ നോക്കിയാൽ പ്രതീക്ഷയ്ക്ക് യാതൊരു വകയും ഉണ്ടായിരുന്നില്ല. ഇന്ന് രാത്രി ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ ദൂത് പറയാം, ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ മുൻപിൽ നോക്കിയാൽ യാതൊരു സാഹചര്യവും ഇല്ലാത്ത
ഒരു നിലയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു, പാസ്റ്ററെ സ്തോത്രം, സാലറി കിട്ടിയിട്ട് 9 മാസമായെന്ന് പറഞ്ഞു. ഒരു പാസ്റ്റർ സാലറി കിട്ടിയിട്ട് 9 മാസമായെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആരോടെന്തോ പറയാൻ എന്നോട് പറഞ്ഞ കാര്യം, സാലറി കിട്ടിയിട്ട് 9 മാസമായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പലരുടെയും സ്ഥിതി ദയനീയമാണ്. മുൻപോട്ട് നോക്കിയാൽ കാണാൻ ഒന്നുമില്ല. ആകെ പ്രതീക്ഷിക്കാനുള്ളത് ദൈവദിനമാണ്. പക്ഷെ ഞാന് ദൈവം എനിക്ക് തന്നൊരു വെളിപ്പാട് ഞാൻ നിങ്ങളോട് പറയാം. എന്റെ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഈ സകല പ്രോബ്ലം ദൈവമക്കളായതുകൊണ്ട് ഇത് നന്മയായി തീരിയാൻ പോവുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? നാം ദൈവമക്കളായതുകൊണ്ട് അങ്ങനെയാ ബൈബിൾ പറയുന്നത്. സ്തോത്രം. സകലതും, ഒരുമിച്ച് പറഞ്ഞാട്ടെ, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഒന്നോട് പറഞ്ഞേ, സകലതും. ഒന്നോട് പറഞ്ഞേ, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സ്തോത്രം. കോവിഡ് കാലം നന്മയായിരുന്നു പാസ്റ്ററെ, ആണെന്ന് ഞാൻ പറയും. എന്റെ ജീവകാലത്ത് ബൈബിൾ വായിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ ബൈബിൾ വായിച്ച സമയം ഈ കോവിഡ് കാലമാണ്. കോവിഡ് കാലം നല്ലതാണോ പാസ്റ്ററെ? ആണ്. എന്റെ ജീവകാലത്ത് ഞാൻ പ്രസംഗങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളതിനേക്കാൾ ഏറ്റവും അധികം പ്രഭാഷണങ്ങൾ തയ്യാറാക്കിയ സമയം ഈ കോവിഡ് കാലമാണ്. ഹല്ലേലൂയ. എന്റെ ജീവകാലത്ത് ഞാൻ പ്രാർത്ഥിച്ചതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥിച്ചത് ഈ കോവിഡ് കാലമാണ്. ആമേൻ. ഏറ്റവും മികച്ച സെമിനാരിയിൽ പോയി പഠിച്ചാൽ ലഭ്യമാകുന്നതിനേക്കാൾ പാഠങ്ങൾ പഠിക്കാൻ കഴിഞ്ഞ കാലം ഈ കോവിഡ് കാലമാണ്. ഞാൻ ആത്മാവിൽ പറയാം, നാം ഏത് പ്രശ്നത്തിനകത്ത് പോയാലും ആ പ്രശ്നം നമുക്ക് നന്മയായി തിരിയത്തേ ഉള്ളൂ. ആമേൻ. ഞാൻ അതിലെ കർത്താവ് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ ഒരു ഒരു ദൂത് യോഹന്നാന്റെ സുവിശേഷം 16:20 വാക്യത്തിലുണ്ട്. അവിടെ പറയുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഹല്ലേലൂയ. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, എന്റെ ദുഃഖം സന്തോഷമായി മാറും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എന്റെ ദുഃഖം, വാ തുറന്നു പറഞ്ഞേ, എന്റെ ദുഃഖം. ഒന്നുകൂടെ പറ, എന്റെ ദുഃഖം. ഇത് നമുക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കർത്താവ് പറഞ്ഞതാ, നിങ്ങൾ ദുഃഖിക്കും, നിങ്ങൾ ദുഃഖിക്കുമ്പോ ലോകം സന്തോഷിക്കും. ഹല്ലേലൂയ. പക്ഷേ നിങ്ങളുടെ ദുഃഖത്തിന് ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങളുടെ ദുഃഖം സന്തോഷത്തിനാണ്. ഓ ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ ആത്മാവിൽ ചോദിക്കട്ടെ, പ്രിയപ്പെട്ടവരെ, ഇന്നലെകളിൽ ഏതൊക്കെയോ ഏരിയകളിൽ നമ്മൾ ദുഃഖിച്ചതല്ല ഇന്നത്തെ നമ്മുടെ മിനിസ്ട്രിയുടെ വിജയം. ഓ, പലരും മിണ്ടുന്നില്ല, പലരും മിണ്ടുന്നില്ല. ഇന്നലെകളിൽ നമ്മൾ കടന്നുപോയ ഏതൊക്കെയോ കണ്ണുനീരല്ലേ ഇന്നത്തെ നമ്മുടെ ജീവിത വിജയത്തിന് കാരണം. വേറെ എന്നാ പറയാനുണ്ട്? ബുദ്ധിയുടെ കാര്യം പറയാനുണ്ടോ? വലിയ വലിയ വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠത പറയാനുണ്ടോ? വലിയ കുടുംബ മഹിമ പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. പക്ഷേ ഇന്നലകളിൽ ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് കരഞ്ഞതറിയാം. ഓ, അത് അനുഭവമുള്ളവർ, അനുഭവമുള്ളവർ ഇന്ന് രാത്രി മൗനമാകാതെ ചില മിനിറ്റുകൾ ഒരുമിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇത് നമുക്കേ പറയാൻ പറ്റത്തുള്ളൂ, നമുക്കേ പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ദുഃഖിച്ച ദുഃഖങ്ങൾ സന്തോഷമായി തിരിയുകയാണ്. വിശ്വാസമുള്ളവർ, ഈ രാത്രി അത് മനസ്സിലാകുന്നവർ, അഭിഷേകത്തിൽ ആത്മാവിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ മിനിസ്ട്രി ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് ധൈര്യത്തോടെ പറയാം, ഞാൻ അനുഭവിച്ച ഒരു പ്രശ്നങ്ങളും എന്നെ പിന്നോട്ട് തള്ളിയില്ല. ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം എന്നെ ശുശ്രൂഷയിൽ കരുത്തുള്ളവനാക്കിയതേ ഉള്ളൂ. ഇതെന്റെ അനുഭവമാണ്. ഇന്ന് രാത്രി അങ്ങനെ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ സ്തോത്രം ചെയ്യണം. ഇന്നലകളുടെ നിങ്ങളുടെ റിജക്ഷനുകളാ നിങ്ങളുടെ സെലക്ഷനുകളായി മാറിയത്. എത്ര പേർക്ക് അത് പറയാൻ പറ്റും? എവിടെയോ റിജക്ട് ചെയ്തതാണ് നമ്മുടെ സെലക്ഷന് കാരണമായത്. ആ റിജക്ട് ചെയ്തപ്പോ ഹൃദയത്തിനുണ്ടായ ഒരു പൊള്ളലുണ്ടല്ലോ, റിജക്ട് ചെയ്തപ്പോ മനസ്സിനുണ്ടായ ഒരു വിങ്ങലുണ്ടല്ലോ, ആ വിങ്ങൽ പ്രാർത്ഥനാ മുറിയിൽ കണ്ണുനീരായി ഒഴുകിയപ്പോ ദൈവം പുസ്തകത്തിൽ എഴുതിയിട്ടു, റിജക്ട് ചെയ്ത ഈവനെ സെലക്ട് ചെയ്ത പറ്റൂ.
ഞാൻ വിശ്വസിക്കുന്നു ഈ വേദിയിൽ ഇരിക്കുന്ന ദൈവദാസന്മാർ എല്ലാവരും തന്നെ ആമേൻ. അത് 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 നേതൃത്വത്തിലുള്ള ദൈവദാസന്മാരാകട്ടെ, അപ്പുറത്ത് കൊയറിൽ ഇരിക്കുന്ന ദൈവദാസന്മാരാകട്ടെ, ഈ ഈ ജിജിന് ജിജിൻ ഈ ജിജിൻ ഫ്ലൂട്ട് വായിക്കുന്ന ജിജിന്, ഞാനുള്ള ഒരു വേദിയിൽ ഈ ജിജിൻ അപമാനിക്കപ്പെട്ടത് ഞാൻ കണ്ടതാണ് സ്വാതന്ത്ര്യം കുറേ വർഷങ്ങൾക്ക് മുമ്പ്. റിജക്റ്റ് ചെയ്യപ്പെട്ടവന് സെലക്ഷനും, പക്ഷെ ഈ ജിജിൻ ഇന്ന് എല്ലാ പ്രധാനപ്പെട്ട വേദിയിലും ഉണ്ടെന്നുള്ളൂ സ്വാതന്ത്ര്യം. ഞാൻ ലൈവായിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, റിജക്റ്റ് ചെയ്യപ്പെട്ടവന് സെലക്ഷൻ ഉണ്ട് പ്രിയരെ. ഒരിക്കൽ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരിക്കൽ നിങ്ങൾ അപമാനിക്കപ്പെട്ടെങ്കിൽ ആ അപമാനത്തിന്റെ നേരത്ത് നിന്റെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീരുണ്ടല്ലോ, നിന്നെ ദുഃഖിപ്പിച്ച നിന്നെ വേദനിപ്പിച്ച സന്ദർഭങ്ങളിൽ നിന്നിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീരാണ് നിന്റെ വിജയത്തിന്റെ കാരണം. ഇതിനെ ഒരു ഇല്ലുസ്ട്രേഷൻ കർത്താവ് പറഞ്ഞു. കർത്താവ് പറഞ്ഞു എന്നറിയാമോ, സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷം ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്നു എന്ന സന്തോഷം നിമിത്തം അവൾ പിന്നെ തന്റെ കഷ്ടം ഓർക്കുന്നില്ല. ഒരു കാലഘട്ടത്തിൽ ഇത് കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചു, എങ്ങനെ ഇതിനെയൊന്ന് ഫേസ് ചെയ്യും, എങ്ങനെ ഞാനൊന്ന് നിൽക്കും. ഒരിക്കൽ എന്നോട് ഒരു ദൈവദാസൻ പറഞ്ഞു, പാസ്റ്ററേ സൂര്യൻ ഉദിക്കരുതെന്ന് പ്രാർത്ഥിച്ച സമയങ്ങളുണ്ട്. സൂര്യൻ ഉദിക്കരുതെന്ന് പ്രാർത്ഥിച്ച സമയങ്ങൾ മനസ്സിലായോ? സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞാൽ സൂര്യൻ രാത്രിക്ക് 12 മണിക്കൂർ നീളം പോരാ, കുറച്ചുകൂടെ രാത്രിയായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച സന്ദർഭങ്ങൾ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോയിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? അന്നൊക്കെ നമ്മൾ ചിന്തിച്ചില്ലേ എങ്ങനെ ഞാൻ ഇതൊന്ന് കടക്കുമെന്ന്? ഇന്ന് രാത്രി ഞാൻ പറയാം, നമുക്ക് വേണ്ടി ദൈവമുണ്ടായിരുന്നത് കൊണ്ട് സകലതിനെയും നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടായിരുന്നത് കൊണ്ട് സകല പുഴകളും സകല സമുദ്രങ്ങളും നീന്തി കടന്ന് ഇന്നത്തെ നിലയിൽ നാം എത്തപ്പെട്ടു. തിരിഞ്ഞു നോക്കുമ്പോ ഒന്നും പറയാനില്ല. ആമേൻ. തിരിഞ്ഞു നോക്കുമ്പോ പറയാനുള്ളത് ദൈവത്തിന്റെ കരുതൽ മാത്രം ആണോ? ധൈര്യത്തോടെ പറയാൻ എത്ര പേരുണ്ട്? അങ്ങനെ ഉള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്. തിരിഞ്ഞു നോക്കുമ്പോ ദൈവത്തിന്റെ കരുതൽ മാത്രമേ ഉള്ളൂ. സ്ത്രീ പ്രസവിക്കുന്ന സമയത്ത് തന്റെ നാഴിക വന്നത് കൊണ്ട് ദുഃഖമുണ്ട്, പക്ഷേ സ്തോത്രം കുഞ്ഞിനെ കണ്ടതോടുകൂടി അവളുടെ ദുഃഖം. ഇത് കർത്താവ് ഡയറക്റ്റ് പറഞ്ഞതാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആശയ്ക്ക് വകയില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും സ്തോത്രം സ്തോത്രം, ആ കാലഘട്ടത്തിൽ നമ്മുടെ നന്മയ്ക്കായി ദൈവം ചിലതിനെ ഒരുക്കും. ഓ ഹല്ലേലൂയ. ഈ മോശയുടെ ലൈഫ് ഇതിനോടൊന്ന് കണക്ട് ചെയ്ത് ഞാൻ പറയുക. ഈ മോശ വാസ്തവത്തിലെ സ്തോത്രം ഭയങ്കര ആവേശം, ജനിച്ച കാലം തൊട്ട് മോശയുടെ അകത്ത് കത്തിയ ഒരു ആവേശമാണ് എങ്ങനെയെങ്കിലും ഈ ജനത്തെ ഒന്ന് പുറപ്പെടുവിക്കണം. അതിന്റെ കാരണം ഞാൻ ചിന്തിക്കുക, അമ്മ കാതിൽ പറഞ്ഞു കൊടുത്തു കാണും, മോനെ നീ സാധാരണക്കാരനല്ല, നീ ഒരു അസാധാരണക്കാരനാണ്, നിന്റെ സൗന്ദര്യം സാധാരണ സൗന്ദര്യമല്ല. അമ്മ സ്തോത്രം അയൺ ടാബ്ലറ്റ് കഴിച്ചത് കൊണ്ടും നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചത് കൊണ്ടും നല്ല നല്ല ഭക്ഷണം കഴിച്ചത് കൊണ്ടും കിട്ടിയ സൗന്ദര്യമൊന്നുമല്ല, കുങ്കുമപ്പൂവിന്റെ സൗന്ദര്യമൊന്നുമല്ല നിനക്ക്, ഇത് ദിവ്യ സൗന്ദര്യ, ഡിവൈൻ ബ്യൂട്ടിയാ. നിന്നെ ഡിവൈൻ ബ്യൂട്ടി ഉള്ളവനായി ദൈവം ജനിപ്പിച്ചത് എന്തിനാണെന്ന് അറിയാമോ? ഹല്ലേലൂയ. നിന്നെ കൊണ്ട് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. എന്റെ ചിന്തയിൽ ചെറുപ്പകാലഘട്ടത്തിൽ ഈ മോശയുടെ അകത്ത് കിട്ടിയ ഒരു ദർശനം, ആമേൻ, കാതിൽ കൂടെ കൂടെ പറഞ്ഞ ഒരു ദർശനം, ഇത് ഇവന്റെ അകത്ത് ഇങ്ങനെ പെരുകിയെന്ന് ഞാൻ ചിന്തിക്കുന്നത്. 40 വയസ്സിലൊക്കെ ആയപ്പോഴത്തേക്ക് എങ്ങനെയാലും ജനത്തെ ഒന്ന് പുറപ്പെടുവിക്കണം, പക്ഷെ ഒന്നും നടന്നില്ല, പരാജയപ്പെട്ടവനെ ഓടേണ്ടി വന്നു. പക്ഷെ 40 വർഷത്തിന് ശേഷം ദൈവം മോശയ്ക്ക് വേണ്ടി മരുഭൂമിയിൽ ഇറങ്ങി. ഇന്ന് രാത്രി അവിടെ ദൈവം പറഞ്ഞ ഒരു ദൂത് നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം അവിടെ പറഞ്ഞ ദൂത് ഇതാണ് സ്തോത്രം, നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപതിയും കർത്താവും ആക്കിയത് ആർ എന്ന് പറഞ്ഞവരുടെ ഇടയിലേക്ക് നിന്നെ ഞാൻ ന്യായാധിപതി കർത്താവുമായി അയക്കാൻ പോവുകയാണ്. 40 വർഷത്തിന് മുൻപ് മോശ കേട്ട
കുത്തി മുറിവേൽപ്പിക്കുന്ന വാക്ക് കാലഘട്ടങ്ങൾ കൊണ്ട് മോശം മറന്നു. പക്ഷെ പറഞ്ഞ ദൈവം മറന്നില്ല, പറഞ്ഞ ദൈവം മറന്നില്ല. പറഞ്ഞ ദൈവം പറഞ്ഞ വാക്ക് കുറിച്ചു വെച്ചിട്ട് പറഞ്ഞ ഇടത്തേക്ക് ന്യായാധിപതിയായി കർത്താവാക്കി മടക്കി അയക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തകർച്ചയെന്ന് തോന്നുന്നതിനെ വിജയമാക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. രക്ഷപ്പെടത്തില്ല എന്ന് കരുതിയതിനെ വിജയമാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് നമ്മുടെ തിന്മകൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, കാണാൻ ഒന്നുമില്ലാത്ത ആശ പോയിപ്പോയ സാഹചര്യങ്ങൾ അത്ഭുതങ്ങളായി ട്രേൺ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. അത്ഭുതങ്ങളായി ട്രേൺ ചെയ്യാൻ പോവുകയാണ്. ഞാനിത് പറയുമ്പം എനിക്ക് ഭയങ്കര തൻ്റെടവായി ഇത് പറയാം. കാരണം എൻ്റെ ലൈഫിൽ ഞാനത് കണ്ടതാ. ജീസസ്, ഇന്ന് രാത്രി കേൾക്ക് പ്രിയരെ, ഇവിടെയാ പറയുന്നത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആകെ കൈമുതലായിട്ടുള്ളത് ഫെയ്ത്താണ്, വേറെ ഒന്നും പറയാനില്ല. പക്ഷെ അവനെ നോക്കി ബൈബിൾ പറയുന്നു, നീ വിശ്വാസത്താൽ ജീവിക്കും. ഞാൻ ആത്മാവിൽ പറയാം, പകുതി ബുദ്ധിശക്തി ഉള്ളെങ്കിൽ സാരമില്ല, ഇരട്ടി ആത്മശക്തി ഉണ്ടായാൽ മതി. കഴിവില്ലെങ്കിലും കുഴപ്പമില്ല, അകത്ത് ഫെയ്ത്ത് ചലിച്ചു നിന്നാൽ മതി. നിങ്ങൾ ശ്രദ്ധിക്കും, സ്തോത്രം, ഒറ്റയ്ക്ക് നിന്ന് ചരിത്രത്തെ തിരുത്തിയ എത്രയോ മനുഷ്യനുണ്ട്. അതിലൊരാളല്ലേ നെഹെമ്യാവ്. ഹനാനി വന്ന് പറഞ്ഞ ദുഃഖവാർത്ത, നെഹെമ്യാവിന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ ദുഃഖകരമായ ചില സ്ഫോടനങ്ങളല്ലേ പ്രിയപ്പെട്ടവരെ യെരുശലേമിന്റെ മതിലിനെ പണിയാൻ ദൈവം വഴി തുറക്കാൻ കാരണമായത്? ഒറ്റ മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്നിട്ട് ചരിത്രത്തെ തിരുത്തി. ഹല്ലേലൂയ. എസ്ര എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്നപ്പോൾ ദൈവം ചരിത്രത്തെ തിരുത്തി. ഇതുപോലെ ഞാൻ ആത്മാവിൽ പറയാം, വിശ്വാസത്തെ കയ്യിൽ വെച്ചുകൊണ്ട്, സ്തോത്രം, വിശ്വാസത്തിൽ ആശ്രയിച്ച് കർത്താവിന്റെ മുൻപാകെ നിൽക്കുവാനുള്ള ആത്മപ്രേരണ ഇന്ന് രാത്രി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഈ രാത്രി നീ എന്ന ഒരൊറ്റ വ്യക്തിയെ കൊണ്ട് കാര്യങ്ങളെ മേലുകീഴ് ചലിപ്പിക്കാൻ ഈ രാത്രി ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവർ ആത്മാവിൽ കർത്താവിനെ ആരാധിച്ചാട്ടെ. Glory to God. സ്തോത്രം. നമ്മൾ വിശ്വാസത്താൽ സ്റ്റെപ്പ് വെച്ചാൽ മതി. എനിക്കറിയാം ഇത് ഈ സാഹചര്യം വളരെ മോശമാണ്, പക്ഷെ വിശ്വാസത്താൽ സ്റ്റെപ്പ് വെക്കുക. ഈ പത്രോസ് വിശ്വാസത്താൽ സ്റ്റെപ്പ് വെക്കുന്ന സാഹചര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. കടലിൽ, സ്തോത്രം, 11 പേര് കടലിലുണ്ട്, പടകിലുണ്ട്. 11 പേരും മിണ്ടാതിരിക്കുമ്പോൾ പത്രോസ് ജാടി എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ അത് നീയാണ്, എനിക്ക് നിന്റെ അടുക്ക വരണം. ഉടനെ കർത്താവ് പറഞ്ഞില്ല, സ്തോത്രം, ദൂതുണ്ടോ, നിയോഗമുണ്ടോ ചോദിച്ചോ? ഇല്ലല്ലോ. സ്തോത്രം. താല്പര്യം പറഞ്ഞ പത്രോസിനോട് ഇനി വരാനാ കർത്താവ് പറഞ്ഞത്. ആമേൻ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം പ്രിയരെ, സ്തോത്രം, വിശ്വാസത്താൽ സ്റ്റെപ്പ് വെക്കാൻ നാം തയ്യാറാകുമെങ്കിൽ, സ്തോത്രം, ബാക്കി കാര്യം ചെയ്യാൻ ദൈവം വിശ്വസ്തന്. ആമേൻ. ഈ സീസണിൽ ബാക്കി കാര്യം ദൈവം ചെയ്യും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഓ ഹല്ലേലൂയ. പലരുടെയും ജീവിതത്തിൽ വല്ലാത്ത നിരാശ, സ്തോത്രം. ഞാനിത് പറയുമ്പോൾ ഒത്തിരി ആളുകളുമായിട്ട് ആ വിധത്തിലൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് പറയുകയാണ്, വല്ലാത്ത നിരാശ, വല്ലാത്ത ആകുലത. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, സ്തോത്രം, ഏത് വലിയ പ്രശ്നമാണെങ്കിലും ഈ രാത്രി വിശ്വാസത്താൽ സ്റ്റെപ്പ് വെക്കുന്നവന്റെ മുൻപിൽ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കും. ഓ ഹല്ലേലൂയ. ഇവിടെ ഞാൻ വേഗം ഒരു 3-4 മിനിറ്റ് കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, സ്തോത്രം, വിശ്വാസത്താൽ ഹാബേല് കയ്യനിൽ ഉത്തമമായി ആകം കഴിച്ചു. പക്ഷേ, സ്തോത്രം, ഹാബേല്, സ്തോത്രം, അധികകാലം ജീവിക്കാനിട വന്നില്ല. ഹാബേൽ മരിച്ചു. സ്തോത്രം. ഹാനോക്ക് വിശ്വാസത്താൽ മരണം കാണാതെ എടുക്കപ്പെട്ടു. സ്തോത്രം. എബ്രായ ലേഖനം 11-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. സ്തോത്രം. നോഹയെ എന്ത് കണ്ടിട്ടാണ് നീ പെട്ടകം തീർത്തത്? ഒന്നുമില്ല, ബൈ ഫെയ്ത്ത്. ദൈവം പറഞ്ഞു. അബ്രഹാമേ എന്ത് കണ്ടിട്ടാ ഇറങ്ങുന്നത്? ഒന്നും കണ്ടിട്ടില്ല, ദൈവം പറഞ്ഞു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഏത് പ്രശ്നം വന്നാലും, ഏത് പരാധീനത വന്നാലും, ഇന്ന് രാത്രി ദൈവം പറഞ്ഞതിൻ്റെ മുകളിൽ പാദം വെക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ,
അതിനെ വർദ്ധിപ്പിക്കാൻ ഈ രാത്രി ദൈവത്തിന് അറിയാം. ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ചില കുടുംബങ്ങൾക്ക് വേണ്ടി, ചില അഭിഷിക്തന്മാർക്ക് വേണ്ടി, ചില ദൈവജനത്തിന് വേണ്ടി അങ്ങനെ ചില അത്ഭുതങ്ങളെ ഈ രാത്രി ദൈവം ചലിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അവന്റെ ലൈഫിന്റെ ഊർജം എന്ന് പറയുന്നത് അവന്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസമാണ്. ഇന്ന് രാത്രിയിൽ സ്തോത്രം, വിശ്വാസത്തിൽ ഒന്ന് മുന്നോട്ട് നീങ്ങാൻ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ദയവായി എല്ലാവരും ദൈവസ്ഥലം എഴുന്നേറ്റ് നിന്നാട്ടെ, എല്ലാവരും ദൈവസ്ഥലം എഴുന്നേറ്റ് നിന്നാട്ടെ. ഈ രണ്ടാമത്തെ രാത്രി യോഗത്തിന്റെ അവസാനത്തെ മിനിറ്റിൽ, ഹല്ലേലൂയ സ്തോത്രം, എല്ലാ കണ്ണുകളും കർത്താവിന്റെ സന്നദ്ധത്തിൽ ഒന്നടച്ച്, എല്ലാ കണ്ണുകളും കർത്താവിന്റെ സന്നദ്ധത്തിൽ ഒന്നടച്ച്, ദയവായി ആദരങ്ങളെ കർത്താവിന് മുൻപാകെ ഒന്ന് തുറന്ന്, ആദരങ്ങളെ കർത്താവിന് മുൻപാകെ ഒന്ന് തുറന്ന്, ആദരങ്ങളെ കർത്താവിന് മുൻപാകെ തുറന്ന്, ഹൃദയങ്ങളെ ദൈവസന്നതിൽ ഒന്ന് ഏകാഗ്രമാക്കുക. ചില മിനിറ്റുകൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട്, ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട്. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു സ്തോത്രം, സ്വർഗം ചിലർക്ക് വേണ്ടി ഇറങ്ങാൻ പോവുകയാണ്, സ്വർഗം ചിലർക്ക് വേണ്ടി ഇറങ്ങാൻ പോവുകയാണ്. വല്ലാതെ ദുഃഖിക്കുന്ന നിന്റെ ദുഃഖത്തെ സ്വർഗം സന്തോഷമാക്കാൻ പോവുകയാണ് സ്തോത്രം. ഈ ദുഃഖം എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് അറിയില്ല, പക്ഷേ ഈ രാത്രി സ്വർഗത്തിന്റെ കരം ചിലർക്ക് വേണ്ടി അനുകൂലമായി വ്യാപരിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാണ്. ഈ രാത്രി ദൈവത്തിന്റെ ശക്തി ചില കുടുംബങ്ങളുടെ മേൽ, ചില വ്യക്തികളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ചലിച്ചു തുടങ്ങട്ടെ. ഇന്നിന്റെ നിന്റെ സംഘർഷം, ഇന്നിന്റെ നിന്റെ പെയിൻ, ഇന്നിന്റെ നിന്റെ ഒറ്റപ്പെടൽ, ഇന്നിന്റെ നിന്റെ റിജക്ഷനുകൾ ദൈവം ചലിപ്പിക്കാൻ പോവുകയാണ്. ദൈവം അതിനെ സെലക്ഷനുകളാക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിൽ വിശ്വസിച്ച് ആത്മാവിലൊന്ന് പ്രതികരിച്ചു തുടങ്ങിയാട്ട്. യേശുവിന്റെ നാമത്തിൽ ഈ വാക്കുകൾ ചില കുടുംബങ്ങളുടെ മേൽ പ്രവചന ശബ്ദം പോലെ ദൈവത്തിന്റെ ആത്മാവ് കൈമാറ്റം ചെയ്യാൻ പോവുകയാണ്. പ്രവചന ശബ്ദം പോലെ ചില കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഈ വാക്കുകൾ കൈമാറ്റം ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ റിജക്ഷനുകളെ ദൈവ സെലക്ഷനുകളാക്കി മാറ്റാൻ പോകുന്നു. പ്രതികരിച്ചാട്ടെ. കണ്ണുകളെ അടച്ച് ഇന്ന് രാത്രി കർത്തൃദാസനെ കാണാൻ ഒന്നുമില്ലെങ്കിലും മുൻപിലേക്ക് നോക്കിയാൽ ശൂന്യതയാണ് കാണുന്നതെങ്കിലും നാളെ എങ്ങനെയെന്ന് അറിയത്തില്ല, നാളെ എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഈ രാത്രി നമ്മുടെ മുൻപിൽ ഒരു വെളിച്ചം കാട്ടിത്തരുന്ന വിശ്വാസം, അതാണ് നമ്മുടെ കൈമുതൽ. വിശ്വാസമാണ് കൈമുതൽ. ഇന്ന് രാത്രി ആ വിശ്വാസത്താൽ ഒന്ന് ധൈര്യപ്പെട്ട് ജീസസ്, എല്ലാ കുഴച്ചിലുകളും, എല്ലാ ആകുലതകളും, എല്ലാ സംഘർഷങ്ങളും, എല്ലാ നോമ്പരങ്ങളും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി മാറിപ്പോകട്ടെ. സ്വർഗം ചിലരെ നോക്കി പറയട്ടെ, എന്റെ നീതിമാൻ. ഈ രാത്രി അവൻ നമ്മുടെ പേരുകളോട് ചേർത്ത് ദൈവം വിളിക്കട്ടെ, എന്റെ മനുഷ്യൻ, എന്റെ റജി, ആമേൻ, എന്റെ ജെയ്സ് എന്ന് പറയത്തക്ക വിധത്തിൽ ചിലരെ ദൈവം എന്റേതെന്ന് വിളിക്കട്ടെ. അപ്പന്മാരിലേക്ക് ചേർത്ത് പിടിക്കുന്നത് പോലെ ചില വ്യക്തികളെ ഇന്ന് രാത്രി സ്വർഗമെന്ന് ചേർത്ത് പിടിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ആകുലതകളും യേശുവിന്റെ നാമത്തിൽ ഓരോ കുടുംബങ്ങളെ വിട്ട്, ഓരോ വ്യക്തികളെ വിട്ട്, ഓരോ അഭിഷക്തന്മാരെ വിട്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മാറട്ടെ. ഡെഡ് എൻഡിൽ നിൽക്കുന്നത് പോലെ നിൽക്കുന്ന ചിലരുടെ മുൻപിൽ അത്ഭുതകരമായ ചില വഴികൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ.